ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റ് കണ്ടാലോ. വൈറ്റ് ഫോറസ്റ്റിൻ്റെ പുതിയൊരു മോഡലാണ് കേട്ടോ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന സ്പഞ്ച് ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഞാൻ നിങ്ങൾക്ക് പലതവണ കാണിച്ചിട്ടുള്ള സ്പഞ്ച് ആയതുകൊണ്ട് വെറുതെ ബോറടിപ്പിക്കാണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ കാണിക്കാത്ത. ഞാൻ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടുള്ള സ്പഞ്ചാണ് ഈ വൈറ്റ് ഫോറസ്റ്റിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് കണ്ടോക്കിയാലോ. ആദ്യമേ ഞാൻ ചെയ്തിരിക്കുന്നത് സ്പഞ്ച് മൂന്നായിട്ട് കട്ട് ചെയ്തു, അതിനുശേഷം ഞാൻ അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഓവറായിട്ട് ഉള്ളിൽ ക്രീം ചെയ്യുന്നില്ല, ഒന്ന് ജസ്റ്റ് കുറച്ച് ക്രീമേ ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ പുറത്ത് നന്നായിട്ട് ക്രീം കൊടുക്കുന്നുണ്ട്, വെറുതെ എന്താണ് ഓവർ ക്രീം ചെയ്യാത്തതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ക്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സ്ട്രോബെറി ക്രഷും യൂസ് ചെയ്യാം, ഏത് ക്രഷ് ആണെങ്കിലും യൂസ് ചെയ്യാം. വൈറ്റ് ഫോറസ്റ്റിന് പിന്നെ സ്ട്രോബെറിയാണ് മെയിനായിട്ട് ചേർക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ബട്ടർ സ്കോച്ച് ഉള്ളത് കൊണ്ട് ഞാൻ അത് ചേർത്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ലെയറും വെച്ച് കൊടുത്ത് വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത് അതേ പ്രോസസ്സ് തന്നെയാണ് വീണ്ടും ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പർ യൂസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പാലറ്റ് നൈഫിലുണ്ടായിരുന്ന ക്രീമൊക്കെ അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ നിന്ന് ക്രീം നമുക്ക് ഫുള്ള് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യാൻ അവിടെ എവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചേക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഒരേപോലെ ആക്കിയെടുക്കാം. പിന്നെ 10 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ക്രീം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു മോഡലായിട്ടുണ്ട്. നമുക്ക് ഒരു കാർഡ് യൂസ് ചെയ്ത് ATM കാർഡോ ഏത് കാർഡോ യൂസ് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് സൈഡ് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് ജോലി ചെയ്യും കേട്ടോ. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിലും ചെയ്ത് കൊടുക്കാം. കള്ള് നല്ല വൃത്തിയുണ്ട് കാണാൻ. ഇനി നമുക്ക് സൈഡിലെ ആ ഒരു വർക്ക് കൊടുക്കണ്ടേ, ആ വർക്ക് നമുക്ക് കൊടുക്കാം. അപ്പം നമ്മളൊരു പകുതി വെച്ച് നമുക്ക് ഞാൻ വിപ്പിംഗ് ക്രീമിൽ റോസ് കളർ ചേർത്തിട്ടുണ്ട്. പകുതിയിൽ വെച്ച് നമുക്കൊന്ന് കർവ് ചെയ്ത് കൊടുത്തേക്കാം. ഒന്ന് താഴ്ത്തി ഒന്ന് മുകളിലോട്ടാക്കി ഒന്ന് ജസ്റ്റ് താഴ്ത്തി അങ്ങനെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെയൊക്കെ ചെയ്ത് നമുക്ക് എടുക്കണം. ആ ഒരു ഷേപ്പിന് തന്നെ പോവാം. ഇനി നമുക്ക് അതേ കാർഡ് യൂസ് ചെയ്ത് തന്നെ താഴെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് തട്ടാതെ പതിയെ താഴെ ചെയ്ത് കൊടുക്കുക, അധികം പ്രസ് ചെയ്യരുത്. പതിയെ വേണം ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് മുകളിലേക്ക് നമുക്ക് 3 റോസ് വെച്ച് കൊടുക്കാം. അല്ല, അധികം നമുക്ക് നോസിലൊന്നും ഇല്ലാത്ത നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ. ഞാൻ അതിലേക്കൊരു ചെറിയൊരു ചോക്ലേറ്റ് പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷുഗർ ബാലൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പേര് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് ഷുഗർ ബോൾസൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ. കണ്ടില്ല, ഈസി മെത്തേഡാണ് കേട്ടോ. കാണുന്നത് പോലെയൊന്നുമല്ല, പെട്ടെന്ന് ചെയ്തെടുക്കാം, ന്യൂസിലൊന്നും വേണ്ട. അപ്പം ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണത്തില്ലേ, അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ.